പ്രഷറല്ലേ പറയട്ടെ, എനിക്ക് എന്ത് പറയാനുള്ളത്, പ്രഷറോട് വിഷ്വൽസും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ആക്ടേഴ്സ് എല്ലാവരും ഒത്തിരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ പടം, തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം കേട്ടോ. ഭയങ്കര രസമുണ്ട്, ഭയങ്കര എന്താ പറയാ, എല്ലാ ഇമോഷൻസും ഉണ്ട് ഇതിനകത്ത്. ഫൈറ്റും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? സ്റ്റോറി അത് ഡിഫറെന്റ് ആണ്, കണ്ടു തന്നെ മനസ്സിലാകും. കാടിനോട് ചേർന്ന് അടിപൊളി പടമാണ്. നല്ലായിരുന്നു, കുറെ നാളെ ഇങ്ങനെ ഒരു വെറൈറ്റി ഫിലിം വന്നു. ഇൻട്രസ്റ്റിംഗ് ആട്ടോ, നല്ല നല്ല മൂവിയുണ്ട്. അതൊരു അടിപൊളി ഫിലിമാണ്. സംഭവം കണ്ടാലും നമുക്ക് ത്രില്ലർ മൂവിയാണ്. എന്താ പറയാ, ഒരു നോർമൽ ഫിലിം ഒരു വ്യത്യസ്തം നല്ലത്. ഫാമിലി ആയിട്ട് നമുക്കും വലിയ പ്രശ്നമില്ല. മൂവി എങ്ങനെയുണ്ട്? നല്ല പടമാണ്, നല്ല മേക്കിംഗ് ആണ്, നല്ല ആക്ടിങ്. ന്യൂ കമേഴ്സിന് ഒരു അടിപൊളി ലൈക്ക് ഒരു എൻട്രി ആണ്. ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഹാനിയല്ലേ തന്നായിരുന്നു. ഫീലിംഗ് ആണ്, പക്ഷെ എന്തുകൊണ്ടും മേക്കിംഗ് ഒരു ഇപ്പൊ കണ്ടുവരുന്ന പടങ്ങളുടെ അപേക്ഷ നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുണ്ട്. ആക്ച്വലി അധികം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഞങ്ങൾ കൊണ്ടുവരേണ്ട മ്യൂസിക് ചെയ്തിട്ടുണ്ട്, സോങ് കമ്പോസേഴ്സ് ആണ്, അപ്പോൾ എല്ലാവരും പടങ്ങാണ്. പടം എങ്ങനെയുണ്ട്? നല്ല നല്ല മൂവിയാണ്. ഞങ്ങൾ ആണ് ഇതിൽ മ്യൂസിക് ചെയ്തു തരുന്നത്. നല്ല പടം, വളരെ നല്ല മൂവി. ഞാനതിൽ അസോസിയേറ്റ് ചെയ്തിരുന്നു. പ്രോസ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഇതിലുള്ള ഫെമിനി എല്ലാവരും ഉള്ളതാണ്. നല്ല മൂവി, വളരെ ത്രില്ലിംഗ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയി. വളരെ വേറിട്ടൊരു അനുഭവമായിരുന്നു. കാരണം എന്താ പറയുക, സിനിമാറ്റോഗ്രാഫിക്ക് വളരെ പ്രാധാന്യമുണ്ട്. പിന്നെ ബേസിൽ, പ്രധാനമായിട്ടും ബേസിലും ദിലീഷ് സാറും വളരെ നന്നായിട്ട് കഥ കൊണ്ടുവന്നു. പിന്നെ രഞ്ജൻ സാറിൻ്റെ വളരെ നല്ല ഒരു ഡയറക്ഷൻ, പിന്നെ രഘുനാഥ് പാലേരി സാറ് സാറിൻ്റെ അഭിനയവും മികച്ചതായിട്ട് തന്നെ തോന്നി. എല്ലാവരും അവനവൻ്റേതായ പാർട്ട് നന്നായി ചെയ്തു. രഞ്ജു സാറിൻ്റെ ഒരു പടത്തിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക, ഒരുപാട് നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകൾ തന്നിട്ടുള്ളൊരു സാറിൻ്റെ പോത്തേട്ടൻ സെൻട്രലായിട്ട് വരുന്ന ഒരു ഫസ്റ്റ് ഫിലിം. അപ്പോൾ ആ രീതിയിൽ ഐ മീൻ എനിക്ക് ഞാനൊരുപാട് ലേൺ ചെയ്തു. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഒരു നല്ല സിനിമ ചെയ്ത പ്രൗഡ് ഉണ്ട്. അപ്പോൾ ഇനി മനുഷ്യർ കണ്ടിട്ട് പറയട്ടെ, രഞ്ജു സാർ എപ്പോഴും പറയും മറ്റേ ബിരിയാണി ചെമ്പ് തുറക്കുന്ന പോലെയാണ്, തുറന്നു കഴിയുമ്പോൾ നാട്ടുകാർ പറയും. അപ്പോൾ അതുപോലെ ഐ മീൻ എനിക്ക് ഈ ഫിലിം വർക്കാണ്. ഐ മീൻ ഞാനിത് വർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ പോലും എനിക്ക് സിനിമ വർക്കാണ്. സോ കണ്ടിട്ട് അഭിപ്രായം പറയും. ആക്ഷൻ സീക്വൻസ് ഐ മീൻ ഒരിക്കലും സിനിമാറ്റിക്കൽ അല്ലാതെ ഭയങ്കര റോ ആയിട്ട്, പ്രത്യേകിച്ച് സേഫ്റ്റീസ് ഒക്കെ നമ്മൾ കുറച്ചും കൂടെ റിസ്ക് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ തോന്നി, അങ്ങനെ തോന്നി. ഐ മീൻ അങ്ങനെ അത്ര റോ ആയിട്ടാണ്. പോത്തേട്ടനൊക്കെ അത്രയധികം അതിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പോത്തേട്ടനൊരു ഇഞ്ചുറി സംഭവിച്ചിരുന്നു. അതായത് പോത്തേട്ടൻ്റെ, ഞാനും പോത്തേട്ടനുമായിട്ടുള്ള ആ ഇതിൽ പോത്തേട്ടനൊരു കാലിനൊരു ലിഗമെൻറ്റിനൊരു ഇത് വരികയായിരുന്നു. ഇടയ്ക്കൊരു 25 days, ലാസ്റ്റ് 2 days മുമ്പാണ് ഈ അപകടം പറ്റിയത്. പിന്നെ നമ്മളൊരു 25 days കഴിഞ്ഞിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ദിലീഷ് ചേട്ടനും ഇതിലെ എല്ലാ ആക്ടേഴ്സും. താങ്ക് യു. കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടം നിങ്ങളല്ലേ പറയേണ്ടത്. കാരണം നമ്മളതിന് വർക്ക് ചെയ്ത ആൾക്കാരാണ്. നല്ല മൂവിയാണ്. ഇനി എല്ലാവരും പ്രേക്ഷകരിലേക്ക് എത്തട്ടെ മൂവി. കാരണം അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ അത്രയും ഡേയ്സ് കുമിളിയിലൊക്കെ വർക്ക് ചെയ്ത് നല്ല ലൊക്കേഷനാണ്. പിന്നെ കാസ്റ്റിംഗ് ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ രഞ്ജൻ സാറിൻ്റെ പടം എന്ന് പറയുമ്പോൾ തന്നെ ദിലീഷ് പോത്തൻ കൂട്ടുകെട്ട്, അത് വേറെ തന്നെ ഒരു വൈബാണ് ഞങ്ങൾക്ക്. സാറിൻ്റെ കൂടെ എനിക്ക് രണ്ടാമത് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. പടം എല്ലാവരും കാണുക. എൻ്റെ പടം ഇതുകൊണ്ട് ഐ എം വെരി ഹാപ്പി, എക്സൈറ്റഡ് ആണ്. ഞാൻ ഇനി ബാക്കി ഓഡിയൻസ് ആണ് പറയുന്നത്. പിന്നെ ആ അതെ, ഫസ്റ്റ് മൂവിയാണ്. എന്താ പറയണേന്ന് കിട്ടുന്നില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇതിലെ കോസ്റ്റ്യൂം ഡിസൈനറായിരുന്നു, ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പറയാതെ എനിക്കറിയില്ല. ഒരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രജ പ്രമോദ് സാറിൻ്റെ മൂവിയിൽ ദിലീഷ് ചേട്ടൻ്റെ വൈഫായിട്ട് എനിക്ക് ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു നിങ്ങൾ കണ്ടില്ലേ എത്ര മനോഹരമായ വിഷ്വൽസ് ആണ്. അതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത വിഷ്വൽസ് ആണ്. കാടിൻ്റെ മുകളിലൊക്കെ പോയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സ്പെഷ്യൽ ഡേ ആണെന്ന് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് കാണണം. ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം എത്രയോ പേര് ആഗ്രഹിച്ചിട്ട് നടക്കാത്തതാണ്.
അപ്പോൾ ഞങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളാണ് സിനിമ വിജയമാക്കേണ്ടത്, തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. താങ്ക് യു. നന്നായിരുന്നു. ഇറ്റ്സ് റിയലി നല്ല നല്ല മേക്കിങ്ങും ഒരു നല്ല കുറച്ചൊരു ഗ്രിപ്പിംഗ് ആണ്. ചെറിയ ഒരു സ്റ്റോറി ആണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താണ് അങ്ങനത്തെ ഒരു മേ ബി എന്താ പറയുക, ഹിൽ സ്റ്റേഷനിലും ഇങ്ങനത്തെ ഒരു നല്ലൊരു ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ്. നല്ല നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. ദിലീഷ് ചേട്ടൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ദിലീഷ് ചേട്ടൻ പിന്നെ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ദിയ. അപ്പോൾ അങ്ങനെ ദിയയുടെ ഇൻവിറ്റേഷനിലാണ് വന്നത്. അത് ഞങ്ങളെല്ലാവരും കുറച്ച് ക്ലോസ് ഫ്രണ്ട്സൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ട്. പക്ഷേ വിഷ്ണു അതുപോലെ തന്നെ ദിയയുടെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ച വിഷ്ണുവിനെ എനിക്കറിയാം. ബിക്കോസ് മ്യൂസിക്കും എല്ലാം കൊണ്ടും നല്ല വളരെ നന്നായിട്ട് സിമ്പിളായിട്ട് എന്നാൽ നല്ല നന്നായിട്ട് എടുത്ത ഒരു പടമാണ്. ഓൾ ദി ബെസ്റ്റ്. ഞാനിപ്പം ആക്ച്വലി 2 ഇയേഴ്സായി മൂവിയിൽ വർക്ക് ചെയ്തിട്ട് ഒരു പുതിയ സിനിമ പോലെ എല്ലാവരും 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒരുമിച്ച് വന്ന് കണ്ടു. എല്ലാവരും ഭയങ്കര ഇമോഷണലാണ്, കാരണം നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആക്ച്വലി ഇപ്പം പടം കാണുമ്പോൾ മനസ്സിലായി ഞങ്ങൾക്ക് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഔട്ട് വരുന്നുള്ളത്. പക്ഷേ കണ്ടു എല്ലാവർക്കും, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പടം പോയി കാണുമ്പോൾ ത്രില്ലറാണ്, നല്ല രീതിയിൽ ത്രില്ലറാണ്. അങ്ങനത്തെ ഒരു ഷോണർ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തായാലും പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. പുള്ളി എന്താ പറയുക, ഇനി ഓഡിയൻസിൻ്റെ റിവ്യൂസും കാര്യങ്ങളും പറഞ്ഞിട്ട് എന്താ പറയാം, എന്തായാലും ഹാപ്പിയാണ്. ഈ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോഴും ഭയങ്കര ചില്ലായിട്ട് അഭിനയിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ അതിൻ്റെ കഥാപാത്രത്തിന്, ആ സൈഡ് എക്സ്പ്ലോർ ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നു? അല്ല, ഞാൻ ആക്ച്വലി പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. ചെറിയ കാര്യങ്ങൾ വരുമ്പോഴും പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ അടിക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു ആ സെറ്റിൽ തന്നെ കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പം ആ ചാലഞ്ചസ് നമ്മൾ എന്താ അഭിനയിക്കുന്ന സമയത്ത് കാണിക്കരുത് എന്നുള്ളൊരു ഓൾറെഡി അതൊരു ചാലഞ്ചാണ്. അപ്പം മൂവിയിലും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ എന്ത് ചെയ്ത് വന്നാലും അത് പോട്ടെ അങ്ങനത്തെ ഒരു രീതിയിൽ അഭിനയിക്കണം. സോ എനിക്ക് തോന്നുന്നു അതും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. എല്ലാവരും ക്രൂവും കാസ്റ്റും എല്ലാവരും ഒരുമിച്ച് വന്നത് കൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചത്. ആ സിനിമയിൽ പക്ഷേ ഒരു സോങ് പ്രോപ്പർലി ഒരു സോങ് ചെയ്തത് പ്രാർത്ഥന ഇന്ദ്രജിത്താണ് പാടിയത്. അപ്പം അതല്ലാതെ ഞാൻ ഗിറ്റാർ വെച്ച്, ഞാൻ പാട്ട് പാടുന്നൊരു കുട്ടിയായിട്ട് ഞാൻ എന്റെ അപ്പം ഗിറ്റാർ വെച്ച് ഇങ്ങനെ മൂളുന്നുണ്ട്, രണ്ട് പേരും മൂളുന്നുണ്ട് അല്ലാതെ. ഇതെന്നാ നമ്മൾ ആ ചെയ്യുന്ന ഒരു ആ ടെറൈൻ കണ്ടില്ലേ, ഇച്ചിരി ടഫായിട്ടുള്ള ഒരു സർപ്പസായതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നമ്മുടെ ഹെൽത്തും നോക്കിയിട്ട് എന്നാൽ കുറച്ച് നോക്കാതെയായിട്ട് അങ്ങനെ അങ്ങ് ചെയ്തു. ഇച്ചിരി റിസ്ക് അത്യാവശ്യം ആവശ്യത്തിന് റിസ്ക് ഉണ്ടായിരുന്നു, എന്നാലും നമ്മളത് ചെയ്ത് ആ ഒരു ടൈമിൽ എല്ലാവരും മോട്ടിവേഷനും ഓരോ ഇതൊക്കെ കാരണം നമ്മൾ ആ ടൈമിൽ എല്ലാം വന്നു കറക്റ്റായിട്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ അവിടെ പോയാൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സീൻ വരുമ്പോഴത്തേനും നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത്, സാറ് നമ്മളെ കൂടുതൽ കംഫോർട്ട് ആക്കും നമുക്ക് ചെയ്യാനായിട്ട്. അത് വലിയൊരു കാര്യമാണ്. ആക്ഷനിലും കാര്യങ്ങളിലൊക്കെ ഒരു ഭയങ്കര സ്റ്റൈലിഷ് ഹീറോ ആവാനുള്ള മെറ്റീരിയൽ ഉള്ള പോലെ ഫീൽ ചെയ്തു ഞങ്ങൾക്ക് സിനിമ കണ്ടപ്പോൾ. അങ്ങനെ ഒരു ആക്ഷൻ പടം അങ്ങനെ ഒരു പ്ലാനിംഗ് ഉണ്ടോ? ഇല്ലില്ല, സാറ് അതായത് രഞ്ജിമോൻ ബോസ് സാറ് പറയും ഇന്ന ഇതുപോലെ ചെയ്യണം, അത് ഇതുപോലെ ചെയ്യണം എന്ന്. കറക്റ്റായിട്ട് എന്താ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് പറഞ്ഞു തരും. ജസ്റ്റ് ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്യുന്നു, അല്ലാതെ എൻ്റെ കയ്യിൽ നിന്നായിട്ട് അധികം അങ്ങനെ കിട്ടിട്ടുണ്ട്. പെർഫോമൻസ് അടിപൊളിയായിരുന്നു.